പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്നലെ ഫറ്റോഡയിൽ നടന്നത്. രണ്ട് വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒറ്റ ഗോളിൽ തകർത്താണ് ഗോവ പോയിന്റ് പട്ടികയിൽ തലപ്പത്തെത്തിയിരിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് വന്നാൽ ഇരു ടീമുകളും മികച്ച കളി തന്നെ പുറത്തെടുത്തിരുന്നു. ഗോവൻ മുന്നേറ്റത്തെ ബ്ലാസ്റ്റേഴ്സും തിരിച്ചുള്ള ആക്രമണത്തെ ഗോവയും നന്നായി തന്നെ പ്രതിരോധിച്ചു. ഇരു വിങ്ങുകളിലൂടെ ഗോവ നടത്തിയ മുന്നേറ്റം കേരള പ്രതിരോധ നിരയെ നന്നായി പിടിച്ചുകെട്ടിയെന്ന് വേണം പറയാൻ. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾക്കാകട്ടെ, സീസണിലെ പേര് കേട്ട ഗോവൻ പ്രതിരോധ നിരയെ മറികടന്ന് ഗോളാക്കാനുമായില്ല. മത്സരത്തിൽ പതുക്കെയാണ് ഇരു ടീമുകളും താളം കണ്ടെത്തിയത്. ആറാം മിനിറ്റിൽ ഗോവ ബോക്സിന് വെളിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം വിപിൻ മോഹൻ എടുത്തൊരു വോളി അതിമനോഹരമായാണ് ഗോവ പോസ്റ്റിലേക്ക് കുതിച്ചത്. പക്ഷേ ഗോൾഡൻ ഗ്ലൗ പോരിൽ മുന്നിലുള്ള ഗോവ കീപ്പർ അർദീപ് സിംഗ് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ഈ പന്ത് പിടിച്ചെടുത്തു. തൊട്ടു പിന്നാലെ ലഭിച്ച സുവർണ അവസരം ബ്ലാസ്റ്റേഴ്സ് താരം കോമ പെപ്രയും പാഴാക്കി. ഗോവ ഡിഫൻഡർ സന്ദേശ് സിംഗിനെ മറികടന്ന് പന്തുമായി മുന്നേറിയ പെപ്രയ്ക്ക് ലക്ഷ്യം കാണാനായില്ല. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ പെപ്രയുടെ ഷോട്ട് പുറത്തേക്കാണ് പോയത്. തുടർന്ന് അങ്ങോട്ട് ഗോവൻ താരങ്ങളുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധവും ഗോളി സച്ചിൻ സുരേഷും ഉറച്ചു നിന്നതോടെ ഗോൾ വഴങ്ങാതെ മഞ്ഞപ്പട പിടിച്ചു നിൽക്കുകയായിരുന്നു. അലക്ഷ്യമായ പാസുകളും ഷോട്ടുകളുമായിരുന്നു ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിലേത്. എന്നാൽ അവസാന മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനെ പിഴച്ചു. വിക്ടർ റോഡ്രിഗസിന്റെ ഫ്രീ കിക്കിൽ നിന്ന് റൌളിംഗ് ബോർജാണ് ഗോവയ്ക്കായി വല കുലുക്കിയത്. രണ്ടാം പകുതിയിലും കളിയുടെ നിയന്ത്രണം ഗോവയ്ക്ക് തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ അടിപ്പിക്കാതെ നോക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ 5 തവണയാണ് റഫറി മഞ്ഞക്കാർഡ് എടുത്തത്. അഡ്രിയാനിലൂടെ വരിഞ്ഞു കിട്ടുകയായിരുന്നു ഗോവൻ മധ്യനിരയുടെ പ്രതിരോധം. മധ്യത്തിൽ ഇരു ടീമുകളും ഏതാണ്ട് ഒരേ അളവിൽ തന്നെ പന്ത് കൈവശം വെച്ച് കളിച്ചു. അവസാന മിനിറ്റിലും ഗോൾ മടക്കാൻ സാധിക്കാതിരുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തോൽവി സമ്മതിക്കുകയായിരുന്നു. സീസണിലെ ഏറ്റവും മികച്ച ടീമായ FC ഗോവയ്ക്കെതിരെ വഴങ്ങേണ്ടി വന്ന ഈ പരാജയം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഷീൽഡ് സ്വന്തമാക്കാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകളെയാണ് ഈ തോൽവി ശരിക്കും ബാധിക്കുന്നത്. ലീഗ് ഘട്ടത്തിലെ 22 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒന്നാമതെത്തുന്ന ടീമിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഷീൽഡ് ലഭിക്കുന്നത്. എന്നാൽ ഇനി ഈ സീസണിൽ മഞ്ഞപ്പടയ്ക്ക് ഷീൽഡ് ലഭിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. നിലവിൽ 9 കളികളിൽ 5 ജയവും 2 വീതം തോൽവികളും സമനിലകളും നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 17 പോയിന്റാണുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ള FC ഗോവയ്ക്കാകട്ടെ 7 കളികൾ മാത്രം കളിച്ച് 19 പോയിന്റും. അതായത് മഞ്ഞപ്പടയേക്കാൾ 2 മത്സരം കുറവ് കളിച്ച അവർക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 പോയിന്റ് കൂടുതലുമുണ്ട്. 3ാം സ്ഥാനത്ത് മോഹൻ ബഗാനും ഉണ്ട്. 5 മത്സരം മാത്രം കളിച്ച അവർ 15 പോയിന്റുകൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. 7 കളികളിൽ 13 പോയിന്റുള്ള ഒഡീഷയാണ് 4ാമതുള്ളത്. ഇനി ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം 14-ന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന കളിയിൽ പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ.